नमस्कार टीम टेक्निक वीडियो एल मान्य प्रेक्षक स्वागत कुरे ना ना प्रेक्षक आवश्यक सलीम कैडे याडिल वन वीडियो नाम इतने मे इवे कुरे वीडियो अब एल अवे कुरे लो बड्जट का लभ्यम ना क्वाटी लो बड्जट लभ्यम अद प्रेक्षक निरंतर आवश्यप सलीम कैडे याडिल वन वीर वीडियो वेट अब नाम वन ना स्वंत सलीम कैडे याडिल स्थित मलपुरु करीपूर् एयरपोर्टि अड़ता कम्मणपरम तरईटा रोड वी रईट सैड अब इन कुरे वे नमुक लभ्यु नाम सेवन सीटर वे एपिसोडा वीडियो मे या क्यों निर्पय ऊपर अप्लिकेशन सेलो एस इ डबल एल ओ वि सेलो अप्लिकेशन पे अप्लिकेशन मोबाइल इंस्टा नाम वीडियो का एल वे कूड़ा डीटेलस क्यों अप्लिकेशन वी लिखा डायरेक्ट अणरुमी चाटान्ल संविधान ऐटेंट इन अथवा आंड्रॉइड फोन iOS इले लैपटॉप अगले सर्च वेबसाइट www.sellov.com sellov.com ई वेबसाइट कैरियर फेसिलिटी लभ्यम नामिंग अप्लिकेशन वेबसाइट लिंक डिस्क्रिप्शन को निवि आ अप्लिकेशन इंस्टा आ वेबसाइट कैं सर्च अब नमुक वीडियो पाँम इन ना कूड़े सलीम के अब ना सलीम के ऑफीस नामिंग मे इतने एपिसोड इंटर पणी ऑफीस अभी अब नमु कूड़ा क्यों सलीम के अवे चो सलीम का नमें वीडियो स्वागत स्वागत पय मॉडल वे डिमेंड मारुति इत वूप और लक्ष रुपये ताड़े भर डिमेंड मूव पोवे मार्केट कह कर्षण ओके बी एस सिक्स वह शेष मार्केट लॉकडाउन शेष अगर चेंजेस वे कूड़ो इतना पयर वेट कूड़ी आदमी नापद रूप के विर वी इमुक नापत्ति मेले नमुक कहू अब मोदी मार्केट कूड़ी अब पलरू इन कमेंट कूड़ी अब अब विभाग आदि रजिस्ट्रेशन टोयोटिस मॉडल आय वी एफ एस ऑप्शन लभ्य डीसल वेरियंट आई वी नीव स्टीरियो एसी नमुक लभ्यु इन पेपर नोकबो टाक्सु इंशुरसु तेड पार्टी इंशुरसु नमु लभ्यु वे मेजर आक्सीडेंटो रीप्लेसमेंट वी कूड़ा अरुद शतम टयर नमुक वी लभ्यु इन चौदह वे तुम्हें रूपये इत अत्यम नगोशबा इवे का वाड़ी अत्यावश्यम नगोशबा നമ്മുടെ അടുത്ത വണ്ടി വീണ്ടും ടൊയോട്ടയുടെ കോളിസ് ആണ് KL7 രജിസ്ട്രേഷൻ വരുന്ന ഈ വണ്ടി 2000 മോഡൽ ആണ് FS എന്ന ഓപ്ഷൻ ആണ് നമുക്ക് ഈ വണ്ടിയിൽ ലഭ്യമാണ് ഡീസൽ വേരിയന്റ് ആയ ഈ വണ്ടിയിൽ സെൻട്രൽ എസി പവർ സ്റ്റിയറിംഗ് സ്റ്റീരിയോ എന്നിവ നമുക്ക് ലഭ്യമാണ് മേജർ ആക്സിഡന്റ്സ് റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നും തന്നെ ഈ വണ്ടിയിൽ ഇല്ല ഇതിന്റെ പേപ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസും പുതിയ റിന്യൂവൽ ടാക്സും എല്ലാം ഇവർ ഇവിടുന്ന് ചെയ്തു തരും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം 50% മാത്രമേ നമുക്ക് ഈ വണ്ടിയിൽ ടയറുകൾ ലഭ്യമാണുള്ളൂ इन चोद वक्षर रूपये नाम मूा टोयोटे कॉलेज केर पुतु री रजिस्ट्रेशन ई वी नीव रजिस्ट्रेशन इतम एफ एस ऑप्शन डीसल वेरियंट आई वी वे आक्सीडो क्यों रीप्लेसमेंट इन नमुक एसी पवर स्टीयरिंग सेंट्रलाइज्ड एसी लभ्यु इतने चौदह विल 140,000 रूपये नाम
നമ്മുടെ അടുത്ത വണ്ടി കെ എൽ 3 രജിസ്ട്രേഷനിലുള്ള ടാറ്റയുടെ സുമോ ഗ്രാൻഡ് ആണ്. 2010 EX എന്ന ഓപ്ഷനിലാണ് നമുക്ക് ഈ വണ്ടി ലഭ്യമാകുന്നത്. ഡീസൽ വേരിയന്റ് ആയ ഈ വണ്ടി നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത്. ഏകദേശം 163,500 കിലോമീറ്റർ ഈ വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വേറെ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വണ്ടിയിലില്ല. ടയറുകളെല്ലാം ബിലോ എവറേജ് ആണ് നമുക്ക് ലഭ്യമാകുന്നത്. നിലവിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ള ഈ വണ്ടിക്ക് ഫോർ ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ AC എന്നിവ ലഭ്യമാകുന്നുണ്ട്. ഇതിനിവിടെ ചോദിക്കുന്ന വില 155,000 രൂപയാണ്. നമ്മൾ കാണുന്ന അഞ്ചാമത്തെ വണ്ടി KL2 രജിസ്ട്രേഷനിലുള്ള ഷെവർലയുടെ ടവേറയാണ്. 2006 LS എന്ന ഓപ്ഷനിലാണ് വണ്ടി ലഭ്യമാകുന്നത്. ഡീസൽ വേരിയന്റ് ആയി ഈ വണ്ടി ഏകദേശം 146,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. നിലവിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഈ വണ്ടിക്ക് ലഭ്യമാകുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ എന്നിവ ഈ വണ്ടിയിൽ ലഭ്യമാകുന്നു. ഇതിന് വേറെ ആക്സിഡൻസോ കാര്യങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ ഇല്ല. ഷെവർലയുടെ വണ്ടി കാണുമ്പോൾ പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് ഇതിൻ്റെ പാർട്സ് സർവീസൊക്കെ ലഭ്യമാകുന്നു. പക്ഷേ കേരളത്തിലിപ്പോൾ കോഴിക്കോട് തന്നെ നോക്കിയാൽ രണ്ടിടത്ത് ഇതിൻ്റെ സർവീസ് അവൈലബിൾ ആണ്. പാർട്സിന് ചെറിയൊരു ഡിലേ വരാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. ഇതിനിവിടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 160,000 രൂപയാണ്. നമ്മൾ കാണുന്ന അടുത്ത വണ്ടി ടൊയോട്ട ക്വാളിസിൻ്റെ രൂപസാദൃശ്യവുമായി ഇറങ്ങിയ സോനാലിക്ക ഗ്രൂപ്പിൻ്റെ ICML റിനോ എന്ന വണ്ടിയാണ്. KL29 രജിസ്ട്രേഷനുള്ള ഈ വണ്ടി 2013 മോഡലാണ്. ടർബോ എക്സ്ട്രീം എന്ന ഓപ്ഷനിലാണ് നമുക്ക് വണ്ടി ലഭ്യമാകുന്നത്. ഡീസൽ വേരിയൻ്റായ ഈ വണ്ടിക്ക് ഏകദേശം 80% ടയറുകളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇതിൻ്റെ സർവീസ് കോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 3,000 രൂപ മാത്രമേ നമുക്ക് ചിലവ് വരുള്ളൂ. AC, പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എന്നിവ ഈ വണ്ടിയിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇവിടെ ഇതിന് ചോദിക്കുന്ന വില 165,000 രൂപയാണ്. അടുത്തത് വീണ്ടും ഷെവർലയുടെ ടവേര തന്നെയാണ്. KL60 രജിസ്ട്രേഷനുള്ള ഈ വണ്ടി 2008 LS 2.5 എന്ന മോഡലാണ്. ഡീസൽ വേരിയൻ്റ് ആയ ഈ വണ്ടിയിൽ പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്കിംഗ് എന്നിവ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ വണ്ടിക്ക് വേറെ മേജർ ആക്സിഡൻസോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഇതിന് ചോദിക്കുന്ന വില 210,000 രൂപയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്ന അവസാനത്തെ വണ്ടി KL10 രജിസ്ട്രേഷനിലുള്ള ടൊയോട്ടയുടെ ഇന്നോവയാണ്. 2010 G ഓപ്ഷനായ ഈ വണ്ടി ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തതാണ്. ഡീസൽ വേരിയൻ്റ് ആയ ഈ വണ്ടി നിലവിൽ 140,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേപ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. വേറെ ആക്സിഡൻസോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ ഈ വണ്ടിയിലില്ല. ടച്ച് സ്ക്രീൻ, സെൻട്രൽ AC, പവർ സ്റ്റിയറിംഗ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ എന്നിവ നമുക്ക് ഈ വണ്ടിയിൽ ലഭ്യമാകുന്നുണ്ട്. ഏകദേശം 80% മുകളിൽ നമുക്ക് ടയറുകളും ഈ വണ്ടിയിൽ ലഭ്യമാകുന്നു. ഇതിനിവിടെ ചോദിക്കുന്ന വില 610,000 രൂപയാണ്. ഇന്ന് സലീം കെയുടെ യാർഡിൽ കണ്ട 7-സീറ്റർ വണ്ടികൾ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ വണ്ടികളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് സലീം കെയുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സലീം കെയുടെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ആപ്ലിക്കേഷൻ, സെല്ലോ, അതേപോലെ തന്നെ വെബ്സൈറ്റ്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കമൻറ്റിന് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് വോച്ചർ സമ്മാനമായി നൽകുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ദിസ് ഇസ് മീ ജിതിൻ സൈനിങ് ഓഫ്.